വെള്ളം. അതെ, ഞാൻ കിടന്നുറങ്ങാൻ പോണ കേട്ടോ, നേരത്തെ കിടക്കുന്നു, എനിക്ക് തലവേദന. ഞാൻ എനിക്കിട്ടെ നേരത്തെ. പിന്നെ മണി, ഓ എല്ലാം ഓക്കെ ആണോ? എല്ലാം നോക്കിയാലേ, പിന്നെ അതില്ല ഇതില്ല രാവിലെ പിന്നെ കടയിൽ പോകാൻ പറയല്ലേ. അതെ, രാവിലെ കടയിൽ പോകാൻ റെഡി ആയിട്ടിരുന്നു, കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമായിരിക്കുമല്ലോ. ഉറപ്പൊന്നുമില്ല, ചിലപ്പോ പോണ്ടി വരും. അത് പിന്നെ അല്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്, സംസാരിച്ചിരിക്കണില്ല. ഗുഡ് നൈറ്റ്. പാവം, കറണ്ട് പോയാ? കറണ്ട് പോവാൻ പറ്റിയ സമയം. ഇവിടെ ഒന്നുമില്ല, അവിടെ കാണുമല്ലോ മോളെ. സ്ഥിരം മണിയാണ്, കറണ്ട് പോകുമ്പോ സ്ഥിരം ചോദ്യമാണിത്. എമർജൻസി ലാമ്പ് കണ്ടോ? ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചൂടെ. എന്റെ പൊന്നച്ച, കറണ്ട് പോകുന്നതിന് തൊട്ടു മുന്നായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. കറണ്ട് പോയി കഴിഞ്ഞ് ഇത് എങ്ങോട്ട് പോണെന്ന് ദൈവം നമ്പരാനുമല്ലോ പറഞ്ഞു. ഇവിടെ ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല അച്ഛ, അച്ഛന് പേടിയുണ്ടോ ഒറ്റയ്ക്ക് പോവാൻ? എനിക്ക് പേടി എന്തിന്? അല്ല അല്ല, ഭൂത പ്രേത പിശാചകൾ ഒന്നും പിടിച്ചാലോ അല്ലേ? എനിക്ക് ഒരു പ്രേതത്തെയും പേടിയില്ല. അതെ, ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പേടിച്ചാൽ മതി, അവരെക്കാൾ വലിയ ഭൂതം ഒന്നും ഇവിടെ ഇല്ല. പെൺകുട്ടികളായ കുറച്ച് ധൈര്യം വേണം, ഒരുമാതിരി. നിനക്ക് പേടിയുണ്ടോ? ഇവിടെ ഇരി, ഞാൻ പോയി നോക്കിട്ട് വരാം. ചേച്ചി ഒന്ന് പേടിച്ചതാ. മക്കളെ, എമർജൻസി ലാമ്പ് ഒന്നും കണ്ടില്ല, മെഴുകുതിരിയുണ്ട്, ഇത് കൊണ്ടുപോയി. അല്ലെങ്കിലേ വേണ്ട, നിങ്ങള് വന്നിട്ട് ഞാൻ പോവാം. ഞാൻ ഇവിടെ ഇതിന് എന്റെ ഞങ്ങളുടെ നാട്ടിലെ പേടി എന്ന് പറയും ഇതിനെയൊക്കെ. മാറങ്ങോട്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് അടിപിടി. അണച്ചാ ഇല്ല, ഞാനേ ഞാൻ പോയി കിടക്കട്ടെ, നിങ്ങൾ അടിയും കൂടി ഇവിടെ ഇനി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മയും പോയി കിടന്നു. നാളെ പൊങ്കാലല്ലേ, അതിനെ പറ്റി എന്തെങ്കിലും പറ്റി എന്തോ കഥ പറ എന്തോന്നു എന്തെങ്കിലും കഥ പറയോ? അത് മോളെ വ്യക്തമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയാന്നുള്ള ഐതിഹ്യം ഞാൻ പറയാം. അത് അത് ഈ ചോളരാജാവിന്റെ ദേശമാണ് തമിഴ്നാട്ടില്. അവിടെ കണ്ണകി എന്ന് പറഞ്ഞൊരു ബാലിക ഉണ്ടായിരുന്നു. ഈ കണ്ണകി ജനിച്ചപ്പോ തന്നെ ദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമ്പദ് വർദ്ധനയൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. പാർവതി ദേവിയുടെ ഒരു അവതാരം എന്നാണ് പറയുന്നത്. അപ്പോ ഈ കണ്ണകി ദേവി ഒരു നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് ജനിച്ചത്. ഈ ബാലിക ഇങ്ങനെ വളർന്നു വളർന്ന് വരുമ്പോ തന്നെ സുന്ദരിയായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ കോവലൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, നല്ല കാശുകാരനാണ്. അപ്പൊ അയാള് ഈ കണ്ണകിയെ, അപ്പൊ കണ്ണകി വലിയ കല്യാണപ്രായമായല്ലോ, കണ്ണകിയെ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് കണ്ണകിയുടെ വീട്ടുകാരുമായിട്ട് ചെന്ന് ആലോചിച്ച് കല്യാണമൊക്കെ കഴിച്ച് അവർ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു മാധവി എന്ന് പറഞ്ഞിട്ട് ഒരു നർത്തകി ഉണ്ടായിരുന്നു. ഈ കോവലന് അവളെ കണ്ടപ്പം ഒരു താല്പര്യമൊക്കെ തോന്നി, അവളുമായിട്ട് അടുത്ത് ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. ഇത് കണ്ണകി അറിഞ്ഞു, പക്ഷേ കണ്ണകി വളരെ പതിവ്രതയാണ്. ഭർത്താവിനെ വിഷമിപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിന് പതിവ്രത. പക്ഷേ ഈ കണ്ണകി വഴക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ പോയായിരുന്നു, വിഷമിച്ച് ദുഃഖിച്ച് കഴിയായിരുന്നു. അപ്പോഴാണ് ഈ ഇയാൾ ഈ കോവലൻ ഈ മാധവിക്ക് വേണ്ടി പൈസയൊക്കെ ചെലവാക്കി ദുഷ്ടനല്ല, സിറ്റുവേഷൻ വെച്ച അങ്ങനെ. ഇതൊക്കെ കഥയുടെ ഇടയ്ക്ക് ഓരോന്ന് പറയല്ലേ, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ സമ്പത്തൊക്കെ പോയി, അയാൾ ശരിക്കും വ്യാപാരമൊന്നും നടത്താതെ ഈ പൈസയൊക്കെ പോയിട്ട് ഒടുവിൽ ദരിദ്രനായിട്ട് കണ്ണകിയുടെ അടുത്ത് വന്നപ്പോ കണ്ണകി എല്ലാം ക്ഷമിച്ച്. പിന്നെ ബിസിനസ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഒരു ചെലമ്പുണ്ട് കണ്ണകിക്ക്. ഈ ചെലമ്പ് കണ്ണകിക്ക് കോവലന് കൊടുത്തു. കൊടുത്ത് അയാൾ പറഞ്ഞു, ഇതുകൊണ്ട് വിറ്റ് പൈസ എടുത്ത് നമുക്ക് ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അയാൾ ഇതുമായിട്ടൊരു
തട്ടാന്റെ അടുത്ത് പോവാൻ. അപ്പൊ ഈ സമയം വേറൊരു സംഭവം ഉണ്ടായി. പാണ്ഡ്യ രാജാവിന്റെ കൊട്ടാരത്തില് അവിടെ ഒരു ചിലമ്പുണ്ടായിരുന്നു, അത് മോഷണം പോയി. അത് അവിടുത്തെ ഒരു പൊൻ പണിക്കാരനാണ് ഇത് അടിച്ചു മാറ്റിയത്. അയാൾ ഈ ചിലമ്പ് വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ രണ്ടും ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു. അപ്പൊ ഇയാള് ബുദ്ധി ഉപയോഗിച്ച് ഈ തട്ടാൻ, ഇയാൾ ഉടനെ രാജസന്നിയിൽ അറിയിപ്പിച്ചു ഇത് കോവലൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അയാളുടെ പേരിൽ ഈ കുറ്റം തലയിൽ കൊണ്ട് വെച്ചു കൊടുത്തു. അങ്ങനെ രാജാവ് ഇയാളെ വിളിച്ചു വരുത്തി. അപ്പൊ ഇയാളോ, ഞാൻ എടുത്തിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, ഇത് എന്റെ ഭാര്യ തന്നു വിട്ടാണെന്നൊക്കെ പറഞ്ഞു. ആര്യ കായ് അവസാന ഇയാളെ വധശിക്ഷയ്ക്ക് തീർച്ചപ്പെടുത്തി മിതിച്ചു. ഇതറിഞ്ഞ് കണ്ണകി ഓടി വന്ന് കണ്ണകി ഇവിടെ ഒന്ന് കരഞ്ഞു കൂവി പറഞ്ഞിട്ടില്ല, ഇതെന്റെ ചിലമ്പാണ്, ഇത് മോട്ടിച്ചൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അയാളായിരുന്നു കൊന്നുപോയി. രാജകൽപ്പനയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോ കണ്ണകി പെട്ടെന്ന് വയലന്റ് ആയി. എന്നിട്ട് കണ്ണകി കയ്യിലിരുന്ന ഈ ചിലമ്പ് പൊട്ടിച്ചപ്പോ അതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര മുത്തും രത്നങ്ങളും വൈഡൂര്യവും ഒക്കെ വീണു. അങ്ങനെ എന്തായാലും ഭർത്താവിനെ ആ കൊന്നുകളഞ്ഞ ദേഷ്യത്തില് കണ്ണകി ഭയങ്കര കോപത്തോടുകൂടി ഇറങ്ങി ആ ദേശം മൊത്തം, അത് മധുര രാജാവിന്റെ കൊട്ടാരവും ആ ഏരിയ മൊത്തം കത്തിച്ച് ചാമ്പലാക്കി അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ടിങ്ങ് കറണ്ട് വന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോ, എന്തെങ്കിലും പണിയുണ്ട്. ബാക്കി കഥ പിന്നെ മക്കളെ ചെല്ല്, എനിക്ക് കുറെ, അതെ നാളെ അവധിയാണ്, ബാങ്ക് അവധിയാണ്, മറ്റന്നാ രാവിലെ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാക്കുന്നുണ്ട്. അച്ഛാ അതൊക്കെ നോക്കട്ടെ, ചെല്ല്. മോളെ പോ, ഞാൻ ചെല്ല്. എനിക്കാണെങ്കിൽ നേരത്തെ ഒക്കെ ഉറങ്ങാൻ വേണം, ഇതും ഇതും കൂടെ ശരിയാക്കി. ചെല്ല്, ഗുഡ് നൈറ്റ്. മാറ, എന്റെ അമ്മ മാറ, ഞാനും പോടുത്താരെ കൊണ്ടുപോകും. Good night. Good night. Urulakkupperi.